രാവിലെ എണീറ്റ ഉടനെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന സ്വഭാവം നമ്മളിൽ ചിലർക്കെങ്കിലും ഉണ്ടാകും. എന്നാൽ പലരും എണീറ്റ ഉടൻ തന്നെ ചായ, കാപ്പി എന്നിവ എന്തെങ്കിലുമൊക്കെ കുടിച്ച് ദിവസം തുടങ്ങുന്നവരാണ്. പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് വെറും വയറ്റിൽ വെള്ളം കുടിച്ച് ദിവസം തുടങ്ങിയാലുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ദിവസവും വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ദഹനേന്ദ്രിയത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വയറിനുണ്ടാകുന്ന പല ദഹന പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇങ്ങനെ രാവിലെ വെള്ളം കുടിച്ച് ദിവസം തുടങ്ങുന്നത് ഏറെ ഉത്തമമായ ഒന്നാണ്. ഇനി കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിരാവിലെ വെറും വയറ്റിലുള്ള വെള്ളം കുടിക്കുന്ന ശീലം വളരെയധികം ഗുണം ചെയ്യും. ഒഴിഞ്ഞ വയറ്റിൽ പതിവായി വെള്ളം കുടിക്കുന്നത് വഴി മലവിസർജനം സുഗമമാകുകയും ശരീരത്തിൽ നിന്നുള്ള മാലിന്യങ്ങളെ പുറന്തള്ളുന്ന പ്രക്രിയ മികച്ചതാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇനി രാവിലെ തന്നെ വിശപ്പില്ലായ്മയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിശപ്പിനെയൊക്കെ മെച്ചപ്പെടുത്താനും അതിരാവിലെയുള്ള ഈ വെള്ളം കുടിക്കുന്ന ശീലം സഹായിക്കുന്നുണ്ട്. ഇനി ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഏറെ നല്ലതാണ്. പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ കലോറി കുറയ്ക്കുന്നതായി പഠനങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുവഴി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ ഭാരം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരും രാവിലെ വെള്ളം കുടിച്ച് തുടങ്ങുന്ന ഒരു ശീലം ഉണ്ടാക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട ജാഗ്രത, ഏകാഗ്രത, ഓർമ്മശക്തി എന്നിവയൊക്കെ ഉത്തേജിപ്പിക്കുവാന് രാവിലെ തന്നെ വെള്ളം കുടിച്ച് ദിവസം തുടങ്ങുന്നത് വളരെയധികം സഹായിക്കും. അതോടൊപ്പം ദിവസം മുഴുവൻ കൂടുതൽ ഉന്മേഷമുള്ളവരായി തീരാനും അതിരാവിലെയുള്ള വെള്ളം കൂടി നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ഈ അതിരാവിലെയുള്ള വെള്ളം കൂടി സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യാനും ഇങ്ങനെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ഏറെ ഉത്തമമാണ്. വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി നിർത്താനും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തെ തിളക്കമുള്ളതായും ആരോഗ്യത്തോടെയും ഒക്കെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചർമ്മത്തിൽ പെട്ടെന്ന് തന്നെ ചുളിവുകൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് മൂലം അത് ഡീഹൈഡ്രേഷൻ തടയുകയും നമ്മളുടെ ചർമ്മം ആരോഗ്യത്തോടെ ഇരിക്കാൻ, ചുളിവുകൾ വരുന്നത് തടയാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ മിക്കവാറും ആൾക്കാർക്കുണ്ടാകുന്ന ഒന്നാണ് തലവേദന എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തത് മൂലം, ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ തലവേദന ഉണ്ടാകാതിരിക്കാൻ, ഡീഹൈഡ്രേഷൻ മൂലമുള്ള മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇനി എല്ലാ രീതിയിലും നമ്മുടെ മുടിയെ സംരക്ഷിച്ചിട്ടും മുടിയുടെ അറ്റം പൊട്ടിപ്പോവുക, വല്ലാതെ മുടി പൊടിച്ചിട്ടുണ്ടാക്കുക, അങ്ങനെ മുടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നതും ഒരു പ്രധാന കാരണം തന്നെയാണ്. അതിനാൽ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇനി വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് കിഡ്നി സ്റ്റോൺസ് ഒക്കെ വരുന്നത് തടയുന്നുണ്ട്. അപ്പോൾ അതിരാവിലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തണുത്ത വെള്ളം കുടിക്കുന്നതിലും കൂടുതൽ നല്ലത് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് തന്നെയാണ്. ഇനി നമ്മളിങ്ങനെ വെറും വയറ്റിൽ വെള്ളം കുടിച്ച് ഒരു മുക്കാൽ മണിക്കൂറിനൊക്കെ ശേഷം പ്രഭാത ഭക്ഷണം കഴിക്കുന്നതാണ് ഏറെ ഉത്തമമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ അതിലൊരു നാരങ്ങ കൂടി പിഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ, വൈറ്റമിൻ സി ധാരാളം നാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്, ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനൊക്കെ ഏറെ ഉത്തമമായ ഒന്നാണ്. അതിനാൽ തന്നെ നമ്മൾ ഇളം ചൂടുവെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞ് കുടിക്കുന്നത് ഏറെ ഉത്തമമായ ഒന്നായിരിക്കും. അപ്പോൾ ഇത്രയധികം ഗുണങ്ങളുണ്ട് നമ്മൾ രാവിലെ എണീറ്റ് വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ. അപ്പോൾ ഇങ്ങനെയൊരു ശീലം നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽക്ക് തന്നെ അങ്ങനെ ഒരു ശീലം വളർത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ കുടിക്കുന്ന ചായയോ കാപ്പിയോ ഒക്കെ ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ കാണും വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.